ഈ ഫോട്ടോ എല്ലാവരും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പലതവണ കണ്ടാണ്. മലയാളത്തിൽ തമോ ദ്വാരം, തമോ ഗർത്തം എന്നൊക്കെ വിളിക്കുന്ന ബ്ലാക്ക് ഹോളിൻ്റെ ആദ്യത്തെ ചിത്രമാണിത്. ഓറഞ്ച് കളറിലുള്ള ഈ ചിത്രം കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ അല്ലേ. എന്നാലേ ഈ കളറ് പിന്നെ കൊടുത്തതാണ്. ശരിക്കും ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജാണ്. എന്തുകൊണ്ടായിരിക്കും അത്? എന്താണ് ഈ ചിത്രത്തിൻ്റെ സവിശേഷത? ഈ ബ്ലറായ ഫോട്ടോയ്ക്ക് ഇത്രയേറെ ഹൈപ്പ് കിട്ടുന്നതിനുള്ള കാരണം എന്താണ്? അതിലുപരി ബ്ലാക്ക് ഹോൾ എന്നാൽ എന്താണ്, എവിടെ കാണപ്പെടുന്നു, എങ്ങനെ ഉണ്ടാകുന്നു, ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇതേപ്പറ്റി എല്ലാം കൂടുതലായിട്ട് അറിയാം സൈ കേരളത്തിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ. നമ്മൾ താമസിക്കുന്ന ഭൂമി എന്ന ഈ ഗ്രഹം സൂര്യന് ചുറ്റും കറങ്ങുകയാണ്. സൂര്യനും ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും ഉൽക്കകളും മറ്റ് പദാർത്ഥങ്ങളും എല്ലാം ചേർത്ത് നമ്മൾ സൗരയൂഥം അല്ലെങ്കിൽ സോളാർ സിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇങ്ങനെയുള്ള ഒരുപാട് നക്ഷത്രങ്ങളും അവയുടെ ചുറ്റുമുള്ള ഗ്രഹങ്ങളും ഒക്കെ ചേർന്ന സമൂഹത്തെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയുന്നത്. ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്ന ഗാലക്സിയിലെ ഒരംഗമാണ് നമ്മുടെ സൗരയൂഥം. 20,000 കോടി നക്ഷത്രങ്ങളാണ് ആകാശഗംഗയിലുള്ളത്. പ്രപഞ്ചത്തിൽ ഇതുപോലെ കോടാനുകോടി ഗാലക്സികളുണ്ട്. ഭൂമിയിൽ നിന്ന് നിരീക്ഷണ യോഗ്യമായ പ്രപഞ്ചത്തിൽ 200,000 കോടിയിൽ പരം ഗാലക്സികൾ ഉണ്ടെന്നാണ് കണക്ക്. അതായത് 2 കഴിഞ്ഞ് 12 0. ഇവയിൽ ഓരോന്നിലും കോടിക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. ഭൂമിയിലുള്ള മണൽത്തരികളാണോ മാനത്തുള്ള നക്ഷത്രങ്ങളാണോ കൂടുതലെന്ന ചോദ്യത്തിന് ധൈര്യമായി തന്നെ ഉത്തരം പറയാം, നക്ഷത്രങ്ങൾ തന്നെ. മിക്ക ഗാലക്സികളുടെയും നടുവിൽ ഇപ്പോൾ നമ്മൾ ഫോട്ടോ എടുത്തപ്പോഴുള്ള സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസ് ഉണ്ടെന്നാണ് കരുതുന്നത്. നമ്മുടെ ആകാശഗംഗയുടെ നടുവിലുള്ള ബ്ലാക്ക് ഹോളിന് സഗാരറ്റസ് എ സ്റ്റാർ എന്നാണ് പേര്. ഭൂമിയിൽ നിന്നും 5 കോടി പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന M87 എന്ന ഗാലക്സിയുടെ നടുവിലുള്ള ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമാണ് നമ്മളിപ്പോൾ എടുത്തത്. ഒരു പ്രകാശവർഷം എന്നാൽ ഏകദേശം 1,000,000,000 കോടി കിലോമീറ്ററാണ്. അപ്പോൾ 5 കോടി പ്രകാശവർഷം എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ അകലെയാണെന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇത്രയും ദൂരത്തുള്ള ഒരു വസ്തുവിൻ്റെ ചിത്രമെടുക്കുക എന്നതായിരുന്നു ഈ റിസർച്ചിലെ ഏറ്റവും വലിയ ചാലഞ്ച്. ഭൂമിയുടെ അടുത്തുള്ള വസ്തുക്കൾ വലുതായും അകലെയുള്ളവ ചെറുതായിട്ടാണല്ലോ നമ്മൾ കാണുന്നത്. M87 ബ്ലാക്ക് ഹോൾ വളരെ വളരെ അകലെ ആയതിനാൽ ആകാശത്തെ അതിൻ്റെ വലുപ്പം വെറും 40 μ/s മാത്രമാണ്. ടെലസ്കോപ്പുകൾ ഉപയോഗിച്ചാണല്ലോ നമ്മൾ ദൂരെയുള്ള ജ്യോതിർ വസ്തുക്കളെ നിരീക്ഷിക്കുന്നത്. 1.3 mm വേവ് ലെങ്ത് ഉള്ള റേഡിയോ വേവ്സ് ഉപയോഗിച്ചാണ് ബ്ലാക്ക് ഹോളിൻ്റെ നിരീക്ഷണം നമ്മളിപ്പോൾ നടത്തിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ദൃശ്യപ്രകാശമോ തരംഗ ദൈർഘ്യം കുറഞ്ഞ മറ്റു പ്രകാശമോ ഉപയോഗിക്കാത്തത് എന്നത് ഞങ്ങളുടെ പ്രകാശവിസരണത്തെ പറ്റിയുള്ള വീഡിയോ കണ്ടവർക്ക് ഊഹിക്കാൻ പറ്റിയേക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തരംഗ ദൈർഘ്യം കൂടിയ പ്രകാശത്തിന് വിസരണം സംഭവിക്കാൻ സാധ്യത കുറവാണ്. അതിനാൽ നക്ഷത്രങ്ങളുടെയും സ്പേസിലുള്ള വാതകങ്ങളുടെയും ഒക്കെ ഇടയിലൂടെ വരുമ്പോൾ റേഡിയോ വേവ്സിനാണ് ഏറ്റവും കുറവ് വിസരണം സംഭവിക്കുക. പക്ഷേ ഈ വേവ് ലെങ്ത്തിൽ നമ്മുടെ ടെലസ്കോപ്പുകളുടെ റെസല്യൂഷൻ കുറവാണ്. വളരെ അകലെയുള്ളതും ചെറുതുമായ വസ്തുക്കളൊക്കെ കാണണമെങ്കിൽ ടെലസ്കോപ്പിൻ്റെ വലുപ്പം വളരെയധികം കൂട്ടേണ്ടി വരും. 40 μ/s മാത്രമുള്ള M87 ബ്ലാക്ക് ഹോളിനെ കാണണമെങ്കിൽ ഭൂമിയോളം വലുപ്പമുള്ള ടെലസ്കോപ്പ് തന്നെ വേണ്ടി വരും. പക്ഷെ അത് സാധ്യമല്ല. അപ്പോൾ എന്ത് ചെയ്യും? നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, യൂറോപ്പ്, സൗത്ത് പോൾ എന്നിവിടങ്ങളിലുള്ള 8 റേഡിയോ ടെലസ്കോപ്പുകൾ ഒരുമിച്ച് ഈവൻ ഹൊറൈസൺ ടെലസ്കോപ്പ് എന്ന പ്രോജക്റ്റ് ആരംഭിച്ചാണ് ഇതിനുള്ള പോംവഴി നമ്മൾ കണ്ടെത്തിയത്. 200 ശാസ്ത്രജ്ഞരുടെ വർഷങ്ങളായിട്ടുള്ള കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ചിത്രം. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഭൂമിയോളം വലുപ്പമുള്ള ടെലസ്കോപ്പ് ഉണ്ടാക്കുക എന്നത് അസാധ്യമാണ്. പക്ഷേ ഭൂമി മുഴുവൻ ചെറിയ ടെലസ്കോപ്പുകളുണ്ടെന്ന് കരുതുക. അപ്പോൾ ഓരോ ടെലസ്കോപ്പുകളും നമ്മുടെ ക്യാമറയുടെയൊക്കെ പിക്സലുകൾ പോലെ പ്രവർത്തിക്കും. അവയിൽ നിന്ന് വരുന്ന ചിത്രങ്ങളെ ചേർത്ത് വെച്ചാൽ നമുക്ക് ആവശ്യമായ ഫോട്ടോ ആവുകയും ചെയ്യും. 8 ടെലസ്കോപ്പുകൾ മാത്രമുള്ളപ്പോൾ ചിത്രത്തിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് കിട്ടുക. പക്ഷേ ഭൂമി കറങ്ങുമ്പോൾ ഈ ടെലസ്കോപ്പുകളുടെ പൊസിഷനും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചിത്രത്തിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ നമുക്ക് ലഭിക്കും. പിന്നെ കമ്പ്യൂട്ടേഷൻ ആൽഗരിതങ്ങൾ ഉപയോഗിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ റീക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഭാവിയിൽ കൂടുതൽ ടെലസ്കോപ്പുകൾ ആഡ് ചെയ്ത് കൂടുതൽ ക്ലാരിറ്റിയുള്ള പിക്ചേഴ്സ് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാ ടെലസ്കോപ്പുകളും ഒരേ സ്ഥലത്തേക്ക് പോയിൻറ്റ് ചെയ്യുന്നതും അവയിലെ ടൈം സിങ്ക്രണൈസ് ചെയ്യുന്നതും കിട്ടുന്ന ഡേറ്റയിൽ നിന്നും സിഗ്നൽ വേർതിരിച്ച് പ്രോസസ്സ് ചെയ്ത് ചിത്രമാക്കുന്നതുമെല്ലാം ശ്രമകരമായ ജോലിയാണ്.
ഇപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ ഇമേജ് എങ്ങനെ എടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ. എന്താണ് ബ്ലാക്ക് ഹോൾ, എന്താണ് ഈ ചിത്രത്തിൽ കാണുന്ന വലയം എന്നൊക്കെ നമുക്കറിയണ്ടേ. അതിനായി ആദ്യം നമുക്ക് ആസ് യൂഷ്വൽ നമ്മുടെ സയൻറ്റിസ്റ്റ് വാടിയുടെ അടുത്തേക്ക് പോകാം. ഗ്രാവിറ്റി. സർ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ശക്തിയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. തൻ്റെ ഈ തിയറി ഉപയോഗിച്ച് സൂര്യൻ്റെയും ഗ്രഹങ്ങളുടെയൊക്കെ ചലനം പ്രവചിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. എന്നാൽ ഗുരുത്വാകർഷണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമുക്കന്നറിയില്ലായിരുന്നു. പിന്നീട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ആൽബർട്ട് ഐൻസ്റ്റീനാണ് ഗ്രാവിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നത്. നമ്മൾ ജീവിക്കുന്നത് ഒരു 3D ലോകത്താണല്ലോ. അതായത് സ്പേസിന് 3 ഡയമെൻഷൻസ് ഉണ്ട്, നീളം, വീതി, ഉയരം. ഇതുകൂടാതെ 4th ഒരു ഡയമെൻഷൻ കൂടിയുണ്ട്, സമയം, ടൈം. ഐൻസ്റ്റീൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി അല്ലെങ്കിൽ സാമാന്യ ആപേക്ഷിക സിദ്ധാന്തം അനുസരിച്ച് ഈ 4 ഡയമെൻഷൻസും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഭാരമുള്ള വസ്തുക്കൾ ഈ ഡയമെൻഷനിൽ പല പല മാറ്റങ്ങളും ഉണ്ടാക്കുന്നു. കേട്ടിട്ട് തല പൊകയുന്നുണ്ടോ? വിഷമിക്കണ്ട, നമുക്ക് ഈ കാര്യങ്ങൾ സിമ്പിളായിട്ട് മനസ്സിലാക്കി തരാം. ശൂന്യാകാശം എന്നാൽ ഈ 4 ഡയമെൻഷൻസും ചേർന്ന് ഒരു തുണി പോലെ ഇങ്ങനെ പരന്നു കിടക്കുന്നു. ഇതിനെ സ്പേസ് ടൈം ഫാബ്രിക് എന്നാണ് വിളിക്കുന്നത്. ഇവിടെ ഇതൊരു പ്രതലമാണെങ്കിലും ശരിക്കും ഇത് 3D ആണ്. പിന്നെ ടൈം എന്ന് പറഞ്ഞ ഡയമെൻഷൻ കൂടിയുണ്ട്. ഇതിലൂടെ ഒരു വസ്തു നേരേഖയിലാണ് സാധാരണ സഞ്ചരിക്കുക, കണ്ടില്ലേ. ഇനി ഇതിൽ ഭാരമുള്ളൊരു വസ്തു വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം, കണ്ടില്ലേ. അത് ഈ സ്പേസ് ടൈം ഫാബ്രിക്കിൻ്റെ രൂപം തന്നെ മാറ്റുന്നു. അതിന് ചുറ്റുമുള്ള ഈ സ്പേസ് ടൈം വളഞ്ഞ് ഒരു കുഴി പോലെയാകുന്നു. ഇനി വേറൊരു വസ്തു ഈ സ്പേസ് ടൈമിലൂടെ സഞ്ചരിച്ചാൽ എന്തായിരിക്കും? ഇങ്ങനെയാണ് ഗ്രാവിറ്റി പ്രവർത്തിക്കുന്നത്. ഭാരമുള്ള വസ്തുക്കൾ സ്പേസ് ടൈം വളയാൻ കാരണമാകുന്നു. അതിനാൽ ചുറ്റുമുള്ള മറ്റു വസ്തുക്കൾ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാരം എന്നുകൊണ്ട് ഞങ്ങൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് മാസാണ് കേട്ടോ, മലയാളത്തിൽ പിണ്ഡം. ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നതും ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്നതുമൊക്കെ ഇങ്ങനെ സ്പേസ് ടൈം വളയുന്നതുകൊണ്ടാണ്. തുണിയിൽ ഉരസി പന്നുകളുടെ സ്പീഡ് കുറയുന്നത് കൊണ്ട് ഇവ നിന്നു പോകുന്നു. എന്നാൽ സ്പേസിൽ ഫ്രിക്ഷൻ ഇല്ലല്ലോ, അതുകൊണ്ട് കാലങ്ങളോളം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റും. 4th ഡയമെൻഷനായ ടൈമിനും ഇതേപോലെ തന്നെ രൂപമാറ്റമുണ്ടാവും. ഗ്രാവിറ്റി കൂടുതലുള്ളിടത്ത് സമയം പതുക്കെയായിരിക്കും നീങ്ങുക. ഹോളിവുഡ് മൂവീസിലൊക്കെ ഈ കൺസെപ്റ്റ് അവർ ഉപയോഗിക്കാറുണ്ട്. നേർരേഖയിൽ സഞ്ചരിക്കേണ്ട വസ്തുക്കൾ സ്പേസ് ടൈം വളഞ്ഞതിനാൽ വളഞ്ഞു പോകുന്നു, കണ്ടില്ലേ. സ്പീഡ് കുറവുള്ള വസ്തുക്കൾ ആകർഷണ ശക്തി കാരണം അതിലേക്ക് വീണു പോകുന്നു. ഇനി സ്പീഡ് കൂടിയവ കുറച്ച് വളഞ്ഞാലും പുറത്തേക്ക് പോകുന്നു. ഈ ആകർഷണ ശക്തിയെ ഭേദിക്കാനും ആവശ്യമായ വേഗത്തെയാണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് വിളിക്കുന്നത്. കൂടുതൽ ഭാരമുള്ള വസ്തുവാണെങ്കിൽ സ്പേസ് ടൈമിലുള്ള ഈ എഫക്റ്റ് കൂടുതലായിരിക്കും. ഭാരം വളരെ കൂടുതലും വലിപ്പം വളരെ കുറവുമാണെങ്കിലോ, അപ്പോൾ സ്പേസ് ടൈം ഭയങ്കരമായി വളഞ്ഞ് വലിയൊരു കുഴി ഉണ്ടാകും. ഇതാണ് ബ്ലാക്ക് ഹോളുകളിൽ സംഭവിക്കുന്നത്. സാന്ദ്രത വളരെയേറെ കൂടിയതിനാൽ സ്പേസ് ടൈമിൽ വലിയൊരു കുഴി ഉണ്ടാകുന്നു. ഭയങ്കരമായ ആകർഷണ ശക്തിയും ഇതിനുണ്ടാകും. അടുത്തെത്തിയാൽ എത്ര വേഗത്തിൽ പോയാലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗം കൂടിയ വസ്തുവായ പ്രകാശത്തിന് പോലും ഈ ആകർഷണ ശക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. ഇനി ബ്ലാക്ക് ഹോളുകൾ എങ്ങനെ ഉണ്ടാകുന്നു? വളരെ വലിയ നക്ഷത്രങ്ങൾ മഴിക്കുമ്പോഴാണ് ബ്ലാക്ക് ഹോൾ ഉണ്ടാകുന്നത്. നക്ഷത്രങ്ങളിൽ ഹൈഡ്രജൻ എന്ന വാതകമുണ്ട്. ഈ വാതകം ന്യൂക്ലിയർ ഫ്യൂഷന് വിധേയമായി ഹീലിയം മുതൽ ഇരുമ്പ് വരെയുള്ള മൂലകങ്ങളുണ്ടാകും. ഇങ്ങനെ കത്തുമ്പോഴുള്ള പുറത്തേക്ക് വരുന്ന പ്രഷർ കാരണമാണ് ഗുരുത്വാകർഷണം മൂലം പോലും നക്ഷത്രങ്ങൾ ചുരുക്കിപ്പോകാത്തത്. ഈ ബലൂണിലെ വായുവിലെ പ്രഷർ പോലെ. എന്നാൽ ഹൈഡ്രജൻ എല്ലാം കത്തിത്തീർന്നാൽ പ്രഷർ ഇല്ലല്ലോ. അപ്പോൾ നക്ഷത്രം സ്വന്തം ഗുരുത്വാകർഷണത്തിലേക്ക് ചുരുങ്ങി സാന്ദ്രതയേറി വരും. വളരെ വലിയ നക്ഷത്രമാണെങ്കിൽ ഗുരുത്വാകർഷണം കൂടുതലായതിനാൽ വളരെ ചെറിയ സൈസിലേക്ക് ചുരുങ്ങി സാന്ദ്രത ഭയങ്കരമായി കൂടും. ഒടുവിൽ അങ്ങനെ ഇതൊരു ബ്ലാക്ക് ഹോളായി മാറും. സൂര്യനെ പോലെ ചെറിയ നക്ഷത്രങ്ങൾക്ക് ഇതിനാവശ്യമായ ഭാരമില്ലാത്തതിനാൽ ബ്ലാക്ക് ഹോളാവില്ല. വൈറ്റ് ഡ്വാർഫ്, ന്യൂട്രോൺ സ്റ്റാർ എന്നൊക്കെ പറയുന്ന കുഞ്ഞു നക്ഷത്രങ്ങളായി ഇവ മാറും. ബ്ലാക്ക് ഹോൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കാലക്രമേണ പല പദാർത്ഥങ്ങളെയും വലിച്ചെടുത്ത് ഭാരവും വലിപ്പവും കൂടി വരികയും സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളായി മാറുകയും ചെയ്യും. പക്ഷേ ചുറ്റുമുള്ളതിനെല്ലാം വലിച്ചെടുത്ത് കാർന്ന് തിന്നുന്ന ഭീകര സത്വമൊന്നുമല്ല ബ്ലാക്ക് ഹോൾ. ഒരു പരിധി കഴിഞ്ഞ് അടുത്തെത്തിയവനെ മാത്രമാണ് ബ്ലാക്ക് ഹോൾ വലിച്ചെടുക്കുക. ഭൂമി സൂര്യന് ചുറ്റുന്നത് പോലെ വസ്തുക്കൾക്ക് അതിനെ ചുറ്റും കറങ്ങാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മുടെ സൂര്യന് പകരം ഒരു അതേ ഭാരമുള്ള ഒരു ബ്ലാക്ക് ഹോളിനെ വെച്ചാൽ
ഗ്രഹങ്ങളുടെ ചലനത്തിനൊന്നും ഒരു മാറ്റവും സംഭവിക്കുകയില്ല. പക്ഷേ ബ്ലാക്ക് ഹോളിലേക്ക് അടുക്കും തോറും ഗുരുത്വാകർഷണം കൂടിക്കൂടി വരികയും ഒരുപാട് അടുത്തെത്തിയാൽ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ബ്ലാക്ക് ഹോൾ എന്താണെന്നും എങ്ങനെ ഉണ്ടാകുന്നും എന്നും മനസ്സിലായല്ലോ. ഇനി തിരിച്ച് സ്റ്റുഡിയോയിൽ പോയി ഈ ഫോട്ടോയിൽ കാണുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രകാശം പോലും പുറത്തോട്ട് വരുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ഹോളിനെ കാണുന്നത്? നമ്മൾ കാണുന്നത് ശരിക്കും ബ്ലാക്ക് ഹോളിന് ചുറ്റും വലം വെക്കുന്ന പദാർത്ഥങ്ങൾ പുറപ്പെടുവിക്കുന്ന പ്രകാശമാണ്. സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോൾസിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ അതിന് ചുറ്റും പല പദാർത്ഥങ്ങളും വാതകങ്ങളൊക്കെ വളരെ വേഗം ഭ്രമണം ചെയ്തുകൊണ്ടിരിക്കും. അക്രിഷൻ ഡിസ്ക് എന്നാണ് നമ്മളിതിന് പറയുന്ന പേര്. ഇങ്ങനെ വളരെ വേഗത്തിൽ കറങ്ങുമ്പോൾ ഈ പാർട്ടിക്കിൾസ് എല്ലാം തമ്മിൽ ഉരസി ടെമ്പറേച്ചറൊക്കെ കൂടി 1000 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. അപ്പോൾ പ്ലാസ്മ എന്ന അവസ്ഥയിലായിരിക്കും ഇതുണ്ടായിരിക്കുക. ഇതിൽ നിന്ന് വരുന്ന വെളിച്ചമാണ് നമ്മൾ ഈ കാണുന്ന ഓറഞ്ച് വലയം. വലയത്തിനുള്ളിൽ കാണുന്ന കറുത്ത ഭാഗത്തെ ബ്ലാക്ക് ഹോൾ ഷാഡോ എന്നാണ് വിളിക്കുന്നത്. ശരിക്കുള്ള ബ്ലാക്ക് ഹോളിൻ്റെ വലുപ്പം ആ ഷാഡോയേക്കാൾ കുറവാണ്. ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തിക്ക് ഈവൻറ്റ് ഹൊറൈസൺ എന്നാണ് പറയുന്നത്. ചലനമില്ലാത്ത ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈവൻറ്റ് ഹൊറൈസൺ റേഡിയസിൻ്റെ 3 അകലെയായിരിക്കും അക്രിഷൻ ഡിസ്ക് ഉണ്ടാകുന്നത്. അതിൽ കൂടുതൽ അടുത്തെത്തുന്ന വസ്തുക്കൾ അതിനുള്ളിലേക്ക് ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെടും. സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്ന ബ്ലാക്ക് ഹോൾ ആണെങ്കിൽ ഈ ദൂരം കുറവായിരിക്കും. ഇപ്പോൾ നമ്മൾ ചിത്രമെടുത്ത M87 ബ്ലാക്ക് ഹോൾ കറങ്ങുന്ന ഒരു ബ്ലാക്ക് ഹോളാണ്. അക്രിഷൻ ഡിസ്കിൻ്റെ ഒരു ഭാഗം കൂടുതൽ ബ്രൈറ്റ് ആയിട്ടല്ലേ നമ്മൾ ഈ കാണുന്നത് ഇമേജിൽ. റിലേറ്റിവിസ്റ്റിക് ബീമിംഗ് എന്ന പ്രതിഭാസം മൂലം നമ്മുടെ അടുത്തേക്ക് നീങ്ങുന്ന ഭാഗം ബ്രൈറ്റ് ആയിട്ട് നമ്മൾ കാണപ്പെടും. ഇതിൽ നിന്നും ബ്ലാക്ക് ഹോളിൻ്റെ കറക്കത്തിൻ്റെ വേഗത വേണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നതാണ്. അങ്ങനെ അതിൻ്റെ ശരിക്കുള്ള വലുപ്പവും ഭാരവും ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സൂര്യനേക്കാൾ 650 ഭാരമാണ് ഈ ബ്ലാക്ക് ഹോളിന്. വലുപ്പം സൂര്യനേക്കാൾ 30,000 മാത്രമാണ്. ഈ ബ്ലാക്ക് ഹോളിൻ്റെ സാന്ദ്രത എത്രത്തോളം കൂടുതലാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഈ വാല്യൂസിൽ നിന്ന്? ഈ ബ്ലാക്ക് ഹോളിൻ്റെ ആക്സിസിന് നേരെയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഇമേജ്. വേറെ ഡയറക്ഷനിൽ നിന്ന് നോക്കിയാൽ ബ്ലാക്ക് ഹോളിന് ചുറ്റുള്ള സ്പേസ് ടൈം വളഞ്ഞതിനാൽ പ്രകാശം അതിന് ചുറ്റും വളഞ്ഞു വരുന്നതിനാൽ അക്രിഷൻ ഡിസ്ക് നമുക്ക് 2 തോന്നാം. നമ്മൾ ഇൻ്റർസ്റ്റെല്ലാർ മൂവിയിലൊക്കെ കാണുന്ന ബ്ലാക്ക് ഹോൾ ഇതുപോലെ 2 തോന്നാണ്. ഇവൻ്റ് ഹൊറൈസണിൽ എന്താണെന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. അവിടെയുള്ള ഒന്നും പുറത്തോട്ട് വരില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ എന്താണെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഈ ബ്ലാക്ക് ഹോളിൻ്റെ കേന്ദ്രത്തെ സിംഗുലാരിറ്റി എന്നാണ് നമ്മൾ പറയുന്നത്. ഗുരുത്വാകർഷണം തിയറട്ടിക്കലി ഇവിടെ അനന്തമാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്നത് ശാസ്ത്രലോകത്തെ വലിയൊരു നിഗൂഢതയാണ് ഇന്നും തുടരുന്നത്. നമ്മൾ ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തേക്ക് പോയാൽ എന്താകും സംഭവിക്കാമെന്നൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാലോ. ഒഫ്കോഴ്സ് സ്പേസിൽ വായുവൊന്നുമില്ല, അക്രിഷൻ ഡിസ്കിൻ്റെ കത്തുന്ന പ്ലാസ്മയൊക്കെയുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഒരു സ്പേസ് സ്യൂട്ട് നമുക്കുണ്ടെന്ന് സങ്കല്പിക്കാം. ഗുരുത്വാകർഷണ ബലം നമ്മൾ ഈ ബ്ലാക്ക് ഹോളിനെ അടുത്തെത്തിനനുസരിച്ച് കൂടിക്കൂടി വരും. ഇവൻ്റെ ഒറൈസണിലേക്ക് നേരെയാണ് നമ്മൾ ചെല്ലുന്നതെങ്കിൽ നമ്മുടെ കാല് ബ്ലാക്ക് ഹോളിന് കൂടുതൽ അടുത്തായി വരും. അപ്പോൾ തലയേക്കാൾ കൂടുതൽ ഗുരുത്വാകർഷണ ബലം കാലിന് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ എന്ത് സംഭവിക്കും? നമ്മൾ സ്ട്രെച്ചായി നീളം കൂടിക്കൂടി വരും. സ്പാഗറ്റിഫിക്കേഷൻ എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. ആദ്യം നമ്മൾ മേലോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ നമുക്ക് സാധാരണ പോലെ കാണാൻ പറ്റും. ബ്ലാക്ക് ഹോളിൻ്റെ അടുത്തെത്തുമ്പോൾ ഈ ലൈറ്റ് വളയുന്നതുകൊണ്ട് നമ്മളെല്ലാം ഡിസ്റ്റോർട്ട് ആയിരിക്കും പിന്നെ കാണുന്നത്. ഇങ്ങനെ സ്ട്രെച്ചായി നൂഡിൽസ് പോലെയൊക്കെ ആയിട്ട് നമ്മൾക്ക് എന്ത് സംഭവിക്കും? നടുവിൽ നിന്ന് മുറിഞ്ഞ് നമ്മൾ 2 മാറും. പിന്നെ ഓരോ പീസും വീണ്ടും സ്ട്രെച്ചായി മുറിയും. അങ്ങനെ പീസായി മുറിഞ്ഞ് തന്മാത്രകളും കണങ്ങളൊക്കെ ആയി നമ്മൾ ബ്ലാക്ക് ഹോളിനുള്ളിലോട്ട് വലിച്ചെടുക്കപ്പെടും. ഇതൊന്നും അത്ര സുഖമുണ്ടാകുന്ന കാര്യമല്ല, അതുകൊണ്ട് കീപ് സേഫ് ഡിസ്റ്റൻസ്. നമ്മുടെ ആകാശഗംഗയുടെ നടുവിലുള്ള സഗാരിറ്റസ് A* എന്ന ബ്ലാക്ക് ഹോളിൻ്റെ ചിത്രമെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിത്രമെടുത്ത M87 ബ്ലാക്ക് ഹോൾ ഉണ്ടല്ലോ, ഇതിനേക്കാൾ അടുത്താണ് ഈ ബ്ലാക്ക് ഹോൾ. എങ്കിലും അതിനത്ര വലുപ്പം ഈ ബ്ലാക്ക് ഹോളിനില്ല. അതിനാൽ ഇതിൻ്റെ ചിത്രം എടുക്കുന്നത് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കൂടുതൽ ടെലസ്കോപ്പുകളൊക്കെ ആഡ് ചെയ്ത് ഭാവിയിൽ നമുക്കത് കാണാൻ പറ്റുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കാണുകയും ഷെയറൊക്കെ ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അതനുസരിച്ച് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ചാനൽ തുടങ്ങി വരുന്നേ ഉള്ളൂ, ഇനി നിങ്ങളുടെ വീഡിയോസൊക്കെ ഉണ്ടാവണമെങ്കിൽ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആളിലോട്ടൊക്കെ നിങ്ങൾ എത്തിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻസായിട്ട് തീർച്ചയായും രേഖപ്പെടുത്തുക. കൂടാതെ ഞങ്ങളുടെ ബ്ലോഗായ cykerlam.com സന്ദർശിക്കുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പേജൊക്കെ ഫോളോ ചെയ്യുക. ലിങ്കുകൾ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു സയൻസ് ആൻഡ് ടെക്നോളജി വീഡിയോയുമായി കാണുവരെയും ടീം സൈക്കേരളം സൈനിങ് ഓഫ്. ഗുഡ് ബൈ.